Yes. നേരം നല്ല ഇരുട്ടായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റായി. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് ടെൻ്റ് അടിക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. ചൂടല്ല, ഭയങ്കര ഉഷ്ണമാണ്, നല്ല വിയർക്കുന്ന കാലാവസ്ഥ. നമ്മൾ വന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ക്ലൈമറ്റിലൊക്കെ വരുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് വരിക. ആ സമയം കൊണ്ട് നമ്മുടെ ഈ ഭൂമി നല്ല മണ്ണ് നല്ല ചൂടായിരിക്കും. ഈവനിങ് ആ പകലത്ത് ചൂട് ആറാം കുറച്ച് താമസം കൊടുക്കുന്നുണ്ടാവും. അപ്പം വന്നാൽ തന്നെ നമ്മൾ ലേറ്റായിട്ട് വേണം. കുറച്ച് ചൂടൊക്കെ അടങ്ങിയതിന് ശേഷം വേണം നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഭയങ്കര ഉഷ്ണമായിരിക്കും, അടിയിൽ നിന്നും ചൂടും മുകളിൽ നിന്നും ചൂടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് മണ്ണ് കുറച്ച് തണുത്തതിന് ശേഷം ടെൻ്റ് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴും നമ്മൾക്കിനി കുക്ക് ചെയ്ത് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ സൂര്യോദയമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാം. നമ്മളിന്ന് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ നമ്മളെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ആരെങ്കിലും ചൊറിയാൻ വരുവാണെങ്കിൽ നമുക്ക് തിരിച്ച് മാന്താവുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ഗോതമ്പ് പൊടി കലക്കി എടുക്കാം. നമ്മുടെ ഈ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, നല്ലൊരു ടേസ്റ്റ് കിട്ടും. നല്ല മെൽറ്റായിട്ട് നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. സംഭവം നല്ലപോലെ ചൂടായില്ല. നല്ല കട്ടൻ റെഡി ആയിട്ടുണ്ട്, കട്ടൻ കാപ്പിയാണ്. അതേപോലെ തന്നെ മടക്കപ്പവും റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിതിന് മടക്കപ്പം എന്നാണ് പറയുന്നത്. ഈ അപ്പത്തിൻ്റെ അകത്ത് തേങ്ങയും ശർക്കര അല്ലെങ്കിൽ വെല്ലം, പഞ്ചസാരയല്ല, ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അത് മടക്കി മടക്കപ്പം രീതിയിലാക്കി, അതുകൊണ്ട് മടക്കുന്നതുകൊണ്ടാണ് ഇതിന് മടക്കപ്പം എന്ന് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്നൊന്നര ടേസ്റ്റാണ്. ഇപ്പോഴൊന്നും വീട്ടിൽ ആരും ഉണ്ടാക്കാറില്ല. പണ്ടൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വൈകുന്നേരം വീടുകളിലുണ്ടാവും, അല്ലെങ്കിൽ രാവിലെ ഒരു ചെറിയ ചായയും കടി എന്ന രീതിയിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. നമ്മുടെ വെല്ലമൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് തേനോട്ട് സെറ്റായിട്ടുണ്ട്. കഴിക്കാല്ലേ?
ഉള്ളൂ. എല്ലാം നല്ല മെൽറ്റായി, നല്ല നമ്മുടെ ജീരകവും ഏലക്കയും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. കയറി ഇറങ്ങി കയറി ഇറങ്ങി നിറച്ച് പൊടി പൊടിയില്ല പുല്ല്, പുറമെ പുല്ല് ഇറങ്ങി കിടക്കാണ്. അതെല്ലാം കൂടി ടെൻറ്റിൻ്റെ അകത്തായി. ദൈവമേ എന്നെ മാത്രം കാത്തു പോകണേ. ദോശയൊക്കെ ചുട്ടു വന്നപ്പോഴേക്കും 10 മണി. നേരം വെളുത്ത് വരുന്നുണ്ട്, നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നേരം നല്ല രീതിയിൽ വെളുത്തിട്ടുണ്ട്. അവിടെയാണ് കിഴക്ക്, നമ്മൾക്ക് ഈ ഭാഗത്ത് ഇവിടെ ഒരു കല്ലുണ്ട്, അവിടെ പോയി ഇരുന്ന് ചായ ഉണ്ടാക്കി കുടിക്കാം. ഇവിടെ വേലി കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് മുമ്പോട്ട് നല്ല കൊക്കയാണ്, അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഒന്നും ഇറങ്ങി നടക്കാത്തത്. ഇവിടെ വരുവാണെങ്കിൽ തന്നെ ആരും അങ്ങോട്ടൊന്നും പോകാനേ പാടില്ല. കാല് തെറ്റുവാണെങ്കിൽ മുമ്പിൽ നല്ല കൊക്കയാണ്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പം സെൽഫി എടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക. നമ്മൾക്കെന്തായാലും ടെൻ്റെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം എല്ലാം പാക്ക് ചെയ്ത് വെക്കണം രാവിലെ ആൾക്കാർ വരുന്നതിന് മുമ്പ്. അതിനുശേഷം നമ്മൾക്ക് അവിടെ പോയി ഇരുന്ന് ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഉണ്ടാകും. അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ ടെൻ്റടിച്ചത് അവിടെയായിരുന്നു. ഇവിടെ വേലി കെട്ടിയിട്ടുണ്ട്. വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് വരിക. ഇവിടെ ഈ പുല്ലൊക്കെ ഉണങ്ങി കിടക്കുന്നതാണ്. ഇതിലൊക്കെ ചവിട്ടുവാണെങ്കിൽ തെന്നി താഴോട്ട് പോകും. നോക്ക്, ഈ ഉണങ്ങിയ പുല്ല് നല്ല സ്ലിപ്പാകുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് ഇരുന്നിട്ട് സെൽഫി എടുക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ചിലപ്പം പിന്നീട് നാട്ടുകാർ പറഞ്ഞേക്കാം അത് അവൻ്റെ അവസാനത്തെ സെൽഫി ആയിരുന്നു എന്ന്. ഇതാ നോക്കുക, നല്ല അടിപൊളി. ഇന്നലെ വൈകുന്നേരം നല്ല മഴക്കോളായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് രാവിലെ കുറച്ച് നല്ല രീതിയിൽ മഞ്ഞ് കാണുന്നത്. ഈ രാവിലെ 1 മണിക്കൂറേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോയി പോകും. സൂര്യോദയം ഇനിയും ആയിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന പോലെ ഒരുപാട് ഡെക്കറേഷൻ വർക്കുകളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. ദയവേത് ആരും ഈ രീതിയിലുള്ള ഡെക്കറേഷൻ വർക്കുകളൊന്നും ചെയ്യാതിരിക്കുക. സൂര്യോദയം മൊത്തമായിട്ടായിട്ടുണ്ട്. നല്ല
ഫുൾ റൗണ്ടായിട്ട് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് സൂര്യനെ സൂര്യനുണ്ട്. ഇതാ നോക്കുക, അടിഭാഗത്ത് നല്ല മഞ്ഞ്. കാട്ടുകോഴിയുടെ കൂവലും നല്ല ഒന്നാം തരം കാപ്പിപ്പൊടിയും കൊണ്ട്, ഹോം മെയ്ഡ് കാപ്പിപ്പൊടിയും കൊണ്ട് നല്ല ഒന്നാം തരം കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സൂര്യോദയവും ഉണ്ട്. അപ്പം എല്ലാവർക്കും ചിയേഴ്സ്. സൂര്യൻ ഉദിച്ചു വരുന്നതനുസരിച്ച് ആ മഞ്ഞൊക്കെ സാധാരണ മല മുകളിലോട്ട് കയറി വരും. ഇതിപ്പം അവിടെ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ കണ്ടു. ഇപ്പം അതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നല്ല കട്ടറാണ് അവിടെ ഇരിപ്പുണ്ട്. അപ്പം അതുപോലെ പാർലെ ജി ബിസ്ക്കറ്റ്. രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. ഇതാ നോക്കുക, മഞ്ഞിന്റെ ഒക്കെ വലിപ്പം തീരെ കുറഞ്ഞിട്ടുണ്ട്. അത് അവിടെ തന്നെ അലിഞ്ഞു തീരുകയാണ്. സൂര്യൻ മൊത്തമായിട്ട് ഉദിച്ചിട്ടുണ്ട്. നല്ല ചൂടും ആകുന്നുണ്ട്. അതുകൊണ്ടാണ് മഞ്ഞൊക്കെ ഇങ്ങോട്ട് വരാണ്ട്. സാധാരണ ഈ താഴ്ഭാഗത്തോട്ടുള്ള മഞ്ഞൊക്കെ രാവിലെ ഇങ്ങോട്ട് തന്നെ കയറി വരും. പക്ഷെ ഇതൊക്കെ അവിടെ തന്നെ അലിഞ്ഞു തീരുകയാണ്. അപ്പോഴും നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.